സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു ഒരു 4-5 ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എനിക്ക് ഒഫീഷ്യലായിട്ട് ചെന്നൈ വരെ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് ക്ലാസ്സുകൾ ഇത്രയും താമസിച്ചത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒരു റിവിഷൻ മോക്ക് ടെസ്റ്റാണ്, 100 ചോദ്യങ്ങളുടെ റിവിഷൻ മോക്ക് ടെസ്റ്റാണ് നമ്മുടെ ഇന്നത്തെ റിവിഷൻ മോക്ക് ടെസ്റ്റിലേക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ നെതർലാൻഡ്സ് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ ബി കുട്ടനാടാണ്. കേരളത്തിൻ്റെ ഡച്ച്, കേരളത്തിൻ്റെ നെതർലാൻഡ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്രദേശമാണ് കുട്ടനാട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം രൂപം കൊണ്ട സ്ഥാപനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം രൂപം കൊണ്ട സ്ഥാപനമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്നാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത് ഏത് വർഷമാണ്? 1935 ഏപ്രിൽ 1. അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ കേരള പി എസ് സി വിന്നർ .co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ സി 27 കായലുകളാണ്. കേരളത്തിൽ കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണമാണ് 27. ഇനി അതുപോലെ കടലുമായിട്ട് ബന്ധമില്ലാത്ത, അതായത് ഉൾനാടൻ ജലാശയങ്ങളുടെ എണ്ണമാണ് 7. അങ്ങനെ 27, 7, 34 കായലുകളാണ് കേരളത്തിൽ ആകെയുള്ളത്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്വരൺ സിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ എ 42 ഭേദഗതി. 1976 42 ഭേദഗതിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് 42 ഭേദഗതി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അന്തർദേശീയ ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ ബി സെപ്റ്റംബർ 16. അന്തർദേശീയ ഓസോൺ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് സെപ്റ്റംബർ 16. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1st World War സമാധാന ജാഥ നയിച്ചതിന് അറസ്റ്റിലായ കേരള നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻ ബി ശ്രീകുമാര ഗുരുദേവനാണ്, പൊയ്കിയിൽ അപ്പച്ചനാണ്, പൊയ്കിയിൽ യോഹന്നാനാണ്. 1st World War സമാധാന ജാഥ നയിച്ചതിന് അറസ്റ്റിലായ നവോത്ഥാന നായകനാണ് ശ്രീകുമാര ഗുരുദേവൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ കോടതി എന്നിവ സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്ത ബ്രിട്ടീഷ് ഇന്ത്യയിലെ നിയമം ഏതാണ്? ഓപ്ഷൻ ഡി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ കോടതി എന്നിവ സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്ത ബ്രിട്ടീഷ് ഇന്ത്യയിലെ നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി ജി പി പിള്ളയാണ്. ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജി പി പിള്ള. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ. ഗാന്ധിജി ഉപ്പ് സത്യഗ്രഹ യാത്ര ആരംഭിച്ചത് എന്നാണ്? ഓപ്ഷൻ എ 1930 മാർച്ച് 12 ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത്. 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്ന്. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1857 കലാപത്തെക്കുറിച്ച് ദി കോസസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. 1857 കലാപത്തെക്കുറിച്ച് ദി കോസസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട് എന്ന പുസ്തകം രചിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി രാം ഡിയോ മിശ്രയാണ്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാം ഡിയോ മിശ്ര. പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിൽസൺസ് രോഗം ഏത് ലോഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ചെമ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വിൽസൺസ് രോഗം ചെമ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം മീനമാതാ രോഗം അല്ലെങ്കിൽ മാർജാര നൃത്ത രോഗം മെർക്കുറിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്ലംബിസം ലെഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു.
ഇതായി രോഗം കാഡ്മിയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഹൈപ്പോകലേമിയ രോഗം പൊട്ടാസ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവയെല്ലാം എല്ലായ്പ്പോഴും ചോദിക്കുന്നവയാണ്. 13-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഓപ്ഷൻ ഡി പമ്പയാണ്. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. തിരുവിതാംകൂറിൻ്റെ ജീവനാടി, പ്രാചീനകാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്നതും പമ്പയാണ്. 14-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായി രണ്ടു പ്രാവശ്യം ആദരിക്കപ്പെട്ട മലയാളി ആരായിരുന്നു? ഓപ്ഷൻ ഡി വി കെ കൃഷ്ണമേനോൻ ആയിരുന്നു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായി രണ്ടു പ്രാവശ്യം ആദരിക്കപ്പെട്ട മലയാളിയാണ് വി കെ കൃഷ്ണമേനോൻ. 15-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ആദ്യ കപ്പൽ ഏതാണ്? ഓപ്ഷൻ എ റാണി പത്മിനിയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ആദ്യ കപ്പലാണ് റാണി പത്മിനി. 16-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഭഗത് സിംഗിൻ്റെ കൂടെ തൂക്കിലേറ്റപ്പെട്ട മറ്റു രണ്ടു പേർ ആരൊക്കെയാണ്? ഓപ്ഷൻ എ സുഖദേവും രാജ്ഗുരുവുമാണ്. ഭഗത് സിംഗിൻ്റെ കൂടെ തൂക്കിലേറ്റപ്പെട്ട മറ്റു രണ്ടു പേരാണ് സുഖദേവ്, രാജ്ഗുരു എന്നിവർ. 17-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി റഹ്മത്തുള്ള സയാനി ആയിരുന്നു. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച 1896 കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു റഹ്മത്തുള്ള സയാനി. 18-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ഏതാണ്? ഓപ്ഷൻ എ ശാസ്താംകോട്ട കായലാണ്. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ തടാകമാണ് ശാസ്താംകോട്ട കായൽ. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ്, സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. 19-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇടിമിന്നൽ ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയിലുള്ളതാണ്? ഓപ്ഷൻ ഡി പ്ലാസ്മ അവസ്ഥയിലുള്ളതാണ്. ഇടിമിന്നൽ ദ്രവ്യത്തിൻ്റെ 4-ാമത്തെ അവസ്ഥയായ പ്ലാസ്മ അവസ്ഥയിൽ ഉള്ളതാണ്. 20-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ഓപ്ഷൻ സി പുതുച്ചേരിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം നിലവിൽ വന്നത് പുതുച്ചേരിയിൽ. 21-ാമത്തെ ക്വസ്റ്റ്യൻ. നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമുള്ള കലാരൂപം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി തെയ്യമാണ്. നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമുള്ള കലാരൂപമാണ് തെയ്യം. 22-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മൂത്രവിരുദ്ധ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ഓപ്ഷൻ എ വാസോപ്രസിൻ ഹോർമോണാണ്. മൂത്രവിരുദ്ധ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് വാസോപ്രസിൻ ഹോർമോൺ. 23-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് ഇവിടെ നമ്മുടെ ആൻസർ. അപ്പോൾ ഇത് പട്ടണവും അവ സ്ഥിതി ചെയ്യുന്ന നദീതീരവുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം ഹംപി സ്ഥിതി ചെയ്യുന്നത് തുംഗഭദ്ര നദിയുടെ തീരത്താണ്, ഹംപി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തിരുച്ചിറപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയുടെ തീരത്താണ്, തമിഴ്നാട്ടിലാണ്. ഇനി അതുപോലെ ലക്നൗ സ്ഥിതി ചെയ്യുന്നത് ഗോമതി നദീതീരത്താണ്, ലക്നൗ സ്ഥിതി ചെയ്യുന്നത് ഗോമതി നദീതീരത്തും ഹൈദരാബാദ് മ്യൂസി നദീതീരത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. 24-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാരിനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന്. 25-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മുണ്ട കലാപത്തിന് വേദിയായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി ജാർഖണ്ഡാണ്. മുണ്ട കലാപത്തിന് വേദിയായ ഇന്ത്യൻ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. 26-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മധ്യപ്രദേശിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ പച്മാർഹി സ്ഥിതി ചെയ്യുന്നത് ഏത് മലനിരകളിലാണ്? ഓപ്ഷൻ ഡി സാത്പുര മലനിരകളിലാണ്. മധ്യപ്രദേശിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ പച്മാർഹി സ്ഥിതി ചെയ്യുന്നത് സാത്പുര പർവ്വത നിരകളിൽ. 27-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ കറൻസിയായ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഓപ്ഷൻ ഡി ഡി ഉദയകുമാറാണ്. രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ഡി ഉദയകുമാർ. 28-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ 2-ാമത്തെ വലിയ വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ ബേഗൂർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ 2-ാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് ബേഗൂർ വന്യജീവി സങ്കേതം, അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം. 29-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
പാവപ്പെട്ടവർക്ക് നിയമസഹായം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ എ അനുച്ഛേദം 39A ആണ്. പാവപ്പെട്ടവർക്ക് നിയമസഹായം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 39A. 30-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആ ജന്തുവിനെ നമുക്ക് ആവശ്യമില്ല എന്ന് CP രാമസ്വാമി അയ്യരെക്കുറിച്ച് പരാമർശിച്ചത് ആരാണ്? ഓപ്ഷൻ ബി സി കേശവനാണ്. ആ ജന്തുവിനെ നമുക്ക് ആവശ്യമില്ല എന്ന് CP രാമസ്വാമി അയ്യരെക്കുറിച്ച് പരാമർശിച്ചത് CK. 31-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹി ആരായിരുന്നു? ഓപ്ഷൻ AC കുഞ്ഞിരാമൻ അടിയോടിയാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹിയാണ് AC കുഞ്ഞിരാമൻ അടിയോടി. 32-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവ് ആരാണ്? ഓപ്ഷൻ എ സി കേശവനാണ്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവാണ് CK. അപ്പോൾ ഈ കോഴഞ്ചേരി പ്രസംഗത്തിലാണ് ആ ജന്തുവിനെ നമുക്ക് ആവശ്യമില്ല എന്ന് CP രാമസ്വാമി അയ്യരെക്കുറിച്ച് CK പരാമർശിച്ചത്. 33-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് കായിക ഇനമാണ് പിങ് പോങ് ഗെയിം എന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ടേബിൾ ടെന്നീസ് ആണ്. പിങ് പോങ് ഗെയിം എന്നറിയപ്പെടുന്നത് ടേബിൾ ടെന്നീസ്. 34-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ സി ഓക്സിജൻ ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകമാണ് ഓക്സിജൻ. 35-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കരിവള്ളൂർ സമരം നടന്ന ജില്ലയേത്? ഓപ്ഷൻ സി കണ്ണൂർ ജില്ലയിലാണ്. കരിവള്ളൂർ സമരം നടന്ന ജില്ലയാണ് കണ്ണൂർ ജില്ല. നമുക്കറിയാം കരിവള്ളൂർ സമരം നടന്ന വർഷമാണ് 1946. കരിവള്ളൂർ സമര നായികയാണ് K. ദേവയാനി. 36-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. MC റോഡിൻ്റെ പണി ആരംഭിച്ച തിരുവിതാംകൂർ ദീവാൻ ആരായിരുന്നു? ഓപ്ഷൻ എ രാജാ കേശവദാസ് ആയിരുന്നു. MC റോഡിൻ്റെ പണി ആരംഭിച്ച തിരുവിതാംകൂർ ദീവാൻ ആയിരുന്നു രാജാ കേശവദാസ്. 37-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷത്തിൻ്റെ ആരോഹണ ക്രമത്തിൽ എഴുതുക. ഓക്കെ, ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് ഏറ്റവും ആദ്യം നടന്ന സംഭവം ഏതാണ്? മലയാളി മെമ്മോറിയലാണ്. ഏറ്റവും ആദ്യം നടന്നത് മലയാളി മെമ്മോറിയലിൻ്റെ വർഷമാണ് 1891. അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്തത് നടന്നത് മലബാർ കലാപമാണ്. മലബാർ കലാപത്തിൻ്റെ വർഷം 1921 നമുക്കറിയാം. ഇനി അടുത്തത് നിവർത്തന പ്രക്ഷോഭമാണ്. അതിന് ശേഷം നടന്നത് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ വർഷമാണ് 1932. ഏറ്റവും ലാസ്റ്റായിട്ട് നടന്നത് പാലിയം സത്യഗ്രഹമാണ്. 1947 അവസാനം തുടങ്ങി 48 വരെ. 38-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ 25 മുതൽ 28 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങളാണ് അനുച്ഛേദം 25 മുതൽ 28 വരെയുള്ള അനുച്ഛേദങ്ങൾ. 39-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രകൃതി സംരക്ഷണാർത്ഥം ഗ്രീൻ ഫോഴ്സ് രൂപീകരിച്ച അർദ്ധ സൈനിക വിഭാഗം ഏതാണ്? ഓപ്ഷൻ സി രാഷ്ട്രീയ റൈഫിൾസ് ആണ്. പ്രകൃതി സംരക്ഷണാർത്ഥം ഗ്രീൻ ഫോഴ്സ് രൂപീകരിച്ച അർദ്ധ സൈനിക വിഭാഗമാണ് രാഷ്ട്രീയ റൈഫിൾസ്. 40-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിര ഏതാണ്? ഓപ്ഷൻ ബി ഹിമാചലാണ്. സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിരയാണ് ഹിമാചൽ. 41-ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി കൺവർ സിംഗ് ആയിരുന്നു. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യ ചെയർമാനായിരുന്നു കൺവർ സിംഗ്. 42-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ ഏത് കവിയുടെ സ്മാരകമാണ് ചന്ദ്രകളഭം? ഓപ്ഷൻ ബി വയലാർ രാമവർമ്മയുടെ സ്മാരകമാണ് ചന്ദ്രകളഭം. വയലാർ രാമവർമ്മയുടെ സ്മാരകമാണ്. 43-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. യൂറോപ്പിലെ ഓപ്പറയോട് സാദൃശ്യമുള്ള കേരളീയ കലാരൂപം ഏതാണ്? ഓപ്ഷൻ ഡി ചവിട്ട് നാടകമാണ്. യൂറോപ്പിലെ ഓപ്പറയോട് സാദൃശ്യമുള്ള കേരളീയ കലാരൂപമാണ് ചവിട്ട് നാടകം. കാരണം ചവിട്ട് നാടകം ഇവിടെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. 44-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സന്യാസി കലാപം അരങ്ങേറിയ പ്രദേശം ഏതാണ്?
ഓപ്ഷൻ ഡി. ബംഗാളാണ് സന്യാസി കലാപം അരങ്ങേറിയ പ്രദേശമാണ് ബംഗാൾ. നമുക്കറിയാം സന്യാസി കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നോവലാണ് ആനന്ദമഠം ബൈ ബങ്കിംചന്ദ്ര ചാറ്റർജി. 45-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇടക്കാല ദേശീയ ഗവൺമെൻറ് രൂപീകരിക്കുക എന്നത് ചുവടെ പറയുന്നവയിൽ ഏതിൻ്റെ പ്രധാന ശുപാർശയാണ്? ഓപ്ഷൻ എ, ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന ശുപാർശയായിരുന്നു. 1946 ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന ശുപാർശയായിരുന്നു ഇടക്കാല ദേശീയ ഗവൺമെൻറ് രൂപീകരിക്കുക എന്നത്. 46-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ 18-ാമത് വന്യജീവി സങ്കേതം കരിമ്പുഴ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ ബി, മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൻ്റെ 18-ാമത് വന്യജീവി സങ്കേതമായ കരിമ്പുഴ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ. 47-ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന മുഖ്യമന്ത്രി, ലോക്സഭാ സ്പീക്കർ, രാഷ്ട്രപതി എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി ആരാണ്? ഓപ്ഷൻ സി, നീലം സഞ്ജീവ റെഡ്ഡിയാണ് സംസ്ഥാന മുഖ്യമന്ത്രി, ലോക്സഭാ സ്പീക്കർ, രാഷ്ട്രപതി എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. 48-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ധിങ് എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വനിതാ അത്ലറ്റ് ആരാണ്? ഓപ്ഷൻ ബി, ഹിമാദാസ് ആണ്. ധിങ് എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വനിതാ അത്ലറ്റാണ് ഹിമാദാസ്. 49-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് മസ്തിഷ്കത്തിലെ ഏത് ഭാഗമാണ്? ഓപ്ഷൻ ഡി, സെറിബ്രമാണ്. മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് മനുഷ്യ മസ്തിഷ്കത്തിലെ സെറിബ്രമാണ്. കാരണം സെറിബ്രമാണ് ബുദ്ധി, ചിന്ത, ഭാവന അവയെയും അതുപോലെ ഐച്ഛിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. 50-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏകദേശ വിസ്തൃതി എത്രയാണ്? ഓപ്ഷൻ ഡി, 1,500,000 km² ആണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏകദേശ വിസ്തൃതിയാണ് 1,500,000 km². 51-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷകനദി ഏതാണ്? ഓപ്ഷൻ സി, ബിയാസ് നദിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷകനദിയാണ് ബിയാസ് നദി. 52-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ജവഹർലാൽ നെഹ്റുവിനെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് എവിടെ? ഓപ്ഷൻ സി, അഹമ്മദ്നഗർ കോട്ടയിലാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ജവഹർലാൽ നെഹ്റുവിനെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് അഹമ്മദ്നഗർ കോട്ടയിലാണ്. 53-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്ഥാനമാണ് പിൽക്കാലത്ത് കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്ന പേരിൽ അറിയപ്പെട്ടത്? ഓപ്ഷൻ ഡി, മിശ്രഭോജനമാണ്. കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ടത് മിശ്രഭോജനമാണ്. നമുക്കറിയാം മിശ്രഭോജന പ്രസ്ഥാനം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ് ചെറായിയിൽ. 54-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച വർഷമേത്? ഓപ്ഷൻ എ, 1905 പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച വർഷമാണ് 1905. 55-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സൂര്യോദയത്തിന് അല്പം മുൻപും സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യപ്രകാശം കാണാൻ കഴിയുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ഓപ്ഷൻ എ, അപവർത്തനം മൂലമാണ്. സൂര്യോദയത്തിന് അല്പം മുൻപും സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യപ്രകാശം കാണാൻ കഴിയുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് അപവർത്തനം. 56-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രാജ്യസഭയുടെ ഉപാധ്യക്ഷനായ ആദ്യ മലയാളി ആരായിരുന്നു? ഓപ്ഷൻ ബി, MM ജേക്കബ് ആയിരുന്നു. രാജ്യസഭയുടെ ഉപാധ്യക്ഷനായ ആദ്യ മലയാളിയാണ് MM ജേക്കബ്. 57-ാമത്തെ ക്വസ്റ്റ്യൻ, സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? ഓപ്ഷൻ ബി, നാഥുല ചുരമാണ്. സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ചുരമാണ് നാഥുല ചുരം. 58-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം? ഓപ്ഷൻ സി, 3 രീതിയിലാണ്. ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന് 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം, 5 രീതിയിൽ പൗരത്വം ലഭിക്കാം. 59-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1975 അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതായിരുന്നു? ഓപ്ഷൻ ഡി, ഷാ കമ്മീഷൻ ആയിരുന്നു. 1975 അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനായിരുന്നു ഷാ കമ്മീഷൻ. 60-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക.
മാൻടോക്സ് ടെസ്റ്റ് ഏത് രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ, ക്ഷയരോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ക്ഷയരോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മാൻടോക്സ് ടെസ്റ്റ്. ഡോട്ട്സ് ടെസ്റ്റും ക്ഷയരോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 61-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ സി, സുരേന്ദ്രനാഥ ബാനർജിയാണ് ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ചത്. 62-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒരാൾക്ക് ഒരു സമയം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിൻ്റെ അളവ് എത്രയാണ്? ഓപ്ഷൻ എ 300 മില്ലി ലിറ്റർ ആണ്. ഒരാൾക്ക് ഒരു സമയം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിൻ്റെ അളവാണ് 300 മില്ലി ലിറ്റർ. 63-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരായിരുന്നു? ഓപ്ഷൻ സി സി ബാലകൃഷ്ണനാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് സി ബാലകൃഷ്ണൻ, പർവ്വത ആരോഹകൻ. 64-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരള നിയമസഭയിൽ ആദ്യമായി വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ ഡി സി അച്യുതമേനോനായിരുന്നു. കേരള നിയമസഭയിൽ ആദ്യമായിട്ട് വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി സി അച്യുതമേനോൻ. 65-ാമത്തെ ക്വസ്റ്റ്യൻ. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? ഓപ്ഷൻ ഡി ജെ ബി കൃപലാനി ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ആരാണ്? ജെ ബി കൃപലാനി. 66-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും കൂടുതൽ രൂപാന്തരിതം പ്രകടിപ്പിക്കുന്ന മൂലകം ഏതാണ്? ഓപ്ഷൻ ഡി കാർബൺ ആണ്. ഏറ്റവും കൂടുതൽ രൂപാന്തരിതം പ്രകടിപ്പിക്കുന്ന മൂലകമാണ് കാർബൺ. 67-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ ബി ഹീമോഫീലിയ രോഗമാണ്. ക്രിസ്മസ് രോഗം രാജകീയ രോഗം എന്നൊക്കെ അറിയപ്പെടുന്ന രോഗമാണ് ഹീമോഫീലിയ. 68-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യ ആദ്യമായി ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ വർഷം ഏത്? ഓപ്ഷൻ ബി 2008-ാണ് ഇന്ത്യ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ വർഷമാണ് 2008. 2008-ൽ നടന്ന ബെയ്ജിംഗ് ഒളിമ്പിക്സിലാണ് ഷൂട്ടിങ്ങിൽ ആദ്യമായിട്ട് അഭിനവ് ബിന്ദ്ര സ്വർണം നേടിയത്. 69-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയ പ്രഖ്യാപനം ഏതാണ്? ഓപ്ഷൻ സി ഓഗസ്റ്റ് ഓഫറാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയ പ്രഖ്യാപനമാണ് ഓഗസ്റ്റ് ഓഫർ. 70-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വ്യക്തി സത്യാഗ്രഹം എന്ന സമരമുറ ഗാന്ധിജി ആരംഭിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ സി 1940-ാണ് വ്യക്തി സത്യാഗ്രഹം എന്ന സമരമുറ ഗാന്ധിജി ആരംഭിച്ച വർഷമാണ് 1940. 71-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും, ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയിയാണ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും, ഇങ്ങനെ പറഞ്ഞത് രാജാറാം മോഹൻ റോയ്. 72-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1-ാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായ മംഗൾ പാണ്ഡയെ തൂക്കിലേറ്റിയത് എന്നാണ്? ഓപ്ഷൻ സി 1857 April 8 1-ാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായ മംഗൾ പാണ്ഡയെ തൂക്കിലേറ്റിയത് 1857 April 8. 73-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻ എ പ്രോസിക് ആസിഡാണ്. മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് പ്രോസിക് ആസിഡ്. 74-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അന്തർദേശീയ യോഗാ ദിനം എന്നാണ്? ഓപ്ഷൻ ബി 21 അന്തർദേശീയ യോഗാ ദിനമാണ് 21. നമുക്കറിയാം ഉത്തരാർദ്ധഗോളത്തിൽ, ഇന്ത്യ ഉൾപ്പെടുന്ന ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്ന ദിവസമാണ് 21. 75-ാമത്തെ ക്വസ്റ്റ്യൻ. 4 ഡിഗ്രി സെൽഷ്യസിലുള്ള ജലത്തെ ചൂടാക്കിയാൽ അതിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? ഓപ്ഷൻ എ അതിൻ്റെ വ്യാപ്തം കൂടുന്നു. അപ്പം 4 ഡിഗ്രി സെൽഷ്യസിലുള്ള ജലത്തിനെ ചൂടാക്കിയാൽ സാധാരണ പദാർത്ഥത്തിന് സംഭവിക്കുന്ന പോലെ അതിൻ്റെ വ്യാപ്തം വർദ്ധിക്കുന്നു. 76-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ്?
ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. 77-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ച വർഷമേത്? ഓപ്ഷൻ ഡി 2002-ാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ച വർഷമാണ് 2002. 78-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്ലാസ്റ്റിക് ലയിക്കുന്ന പദാർത്ഥം ഏതാണ്? ഓപ്ഷൻ ബി ക്ലോറോഫോമിലാണ്. പ്ലാസ്റ്റിക് ലയിക്കുന്ന പദാർത്ഥമാണ് ക്ലോറോഫോം. 79-ാമത്തെ ക്വസ്റ്റ്യൻ സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഓപ്ഷൻ എ കോൺവെക്സ് ദർപ്പണമാണ്. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം. 80-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഭീമസേനനെ മുഖ്യ കഥാപാത്രമാക്കി എം ടി വാസുദേവൻ നായർ രചിച്ച നോവൽ ഏതാണ്? ഓപ്ഷൻ ബി രണ്ടാം ഊഴമാണ്. ഭീമസേനനെ മുഖ്യ കഥാപാത്രമാക്കി എം ടി വാസുദേവൻ നായർ രചിച്ച നോവലാണ് രണ്ടാം ഊഴം. 81-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ചെന്നൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിൽ. 82-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? ഓപ്ഷൻ സി എം ഡി വത്സമ്മയാണ്. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളി വനിതയാണ് എം ഡി വത്സമ്മ. 83-ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യ പാകിസ്ഥാനുമായി സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച വർഷമേത്? ഓപ്ഷൻ ഡി 1960-ാണ് ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച വർഷമാണ് 1960. 84-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അവസര സമത്വം ഉറപ്പുവരുത്തുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ എ അനുച്ഛേദം 16. അവസര സമത്വം ഉറപ്പുവരുത്തുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദമാണ് അനുച്ഛേദം 16. 85-ാമത്തെ ക്വസ്റ്റ്യൻ ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ ക്ഷണം എഴുന്നേൽപ്പിൻ അനീതിയോട് എതിർപ്പിൻ എന്ന പ്രശസ്തമായ ആഹ്വാനം ആരുടേതാണ്? ഓപ്ഷൻ എ വാഗ്ഭടാനന്ദൻ്റെതാണ്. ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ ക്ഷണം എഴുന്നേൽപ്പിൻ അനീതിയോട് എതിർപ്പിൻ എന്ന പ്രശസ്തമായ ആഹ്വാനം നടത്തിയത് വാഗ്ഭടാനന്ദനാണ്. 86-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ഓപ്ഷൻ ബി ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. 87-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യൻ്റെ നട്ടലിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ സി 33 കശേരുക്കളാണ്. മനുഷ്യൻ്റെ നട്ടലിലെ കശേരുക്കളുടെ എണ്ണമാണ് 33 കശേരുക്കൾ. 88-ാമത്തെ ക്വസ്റ്റ്യൻ സസ്യങ്ങളുടെ വളർച്ച മനസ്സിലാക്കുന്ന ഉപകരണം ക്രസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ജെ സി ബോസ് ആണ്. സസ്യങ്ങളുടെ വളർച്ച മനസ്സിലാക്കുന്ന ഉപകരണമായ ക്രസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത് ജെ സി ബോസ്. 89-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷമേത്? ഓപ്ഷൻ എ 1961 കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷമാണ് 1961. 90-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിവരാവകാശ നിയമം അനുസരിച്ച് ജീവനും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അപേക്ഷകന് മറുപടി കൊടുക്കേണ്ട സമയപരിധി എത്രയാണ്? ഓപ്ഷൻ എ 48 മണിക്കൂറിനുള്ളിൽ കൊടുക്കണം. വിവരാവകാശ നിയമം അനുസരിച്ച് ജീവനും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അപേക്ഷകന് മറുപടി കൊടുക്കേണ്ട സമയപരിധിയാണ് 48 മണിക്കൂർ. 91-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പദവിയിലിരിക്കെ മരണമടഞ്ഞ കേരളത്തിലെ ആദ്യ ഗവർണർ ആരായിരുന്നു? ഓപ്ഷൻ സി സിക്കന്ദർ ഭക്ത് ആയിരുന്നു. പദവിയിലിരിക്കെ മരണമടഞ്ഞ കേരളത്തിലെ ആദ്യ ഗവർണറാണ് സിക്കന്ദർ ഭക്ത്. 92-ാമത്തെ ക്വസ്റ്റ്യൻ 20 Hz കുറവ് ആവർത്തിയുള്ള ശബ്ദം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ഇൻഫ്രാസോണിക് സൗണ്ടാണ്. 20 Hz കുറവ് ആവർത്തിയുള്ള ശബ്ദമാണ് ഇൻഫ്രാസോണിക് സൗണ്ട്. അതുപോലെ 20 kHz 20,000 Hz കൂടുതൽ ആവർത്തിയുള്ള സൗണ്ടാണ് അൾട്രാസോണിക് സൗണ്ട്. 93-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക.
ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ ഡി, നംദഫ ദേശീയോദ്യാനമാണ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് നംദഫ ദേശീയോദ്യാനം, അരുണാചൽ പ്രദേശ്. 94-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഓപ്ഷൻ ബി, തലാമസ് ആണ്. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് തലാമസ്. 95-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? ഓപ്ഷൻ ഡി, പുന്നപ്ര വയലാർ സമരമാണ്. തുലാം പത്ത് സമരം എന്നുകൂടി അറിയപ്പെടുന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. 1946 നടന്ന പുന്നപ്ര വയലാർ സമരം. 96-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യ കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ ചിത്രം തപാൽ സ്റ്റാമ്പുകളിൽ അച്ചടിച്ച ആദ്യ രാജ്യം ഏതായിരുന്നു? ഓപ്ഷൻ ബി, അമേരിക്കയാണ്. ഇന്ത്യ കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ ചിത്രം തപാൽ സ്റ്റാമ്പുകളിൽ അച്ചടിച്ച ആദ്യ രാജ്യമാണ് അമേരിക്ക. 97-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ച പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ എ, രാജീവ് ഗാന്ധി ആയിരുന്നു. നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ച പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. 98-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ സി, 16-ാം അനുച്ഛേദമാണ്. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന അനുച്ഛേദമാണ് 16-ാം അനുച്ഛേദം. 99-ാമത്തെ ക്വസ്റ്റ്യൻ, പിറ്റി പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി, ലക്ഷദ്വീപിലാണ്. പിറ്റി പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപിലാണ്. 100-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ എത്രാമത് ഉപരാഷ്ട്രപതിയാണ് ശ്രീ വെങ്കയ്യ നായിഡു? ഓപ്ഷൻ സി, ഇന്ത്യയുടെ 13-ാമത് ഉപരാഷ്ട്രപതിയാണ് ശ്രീ വെങ്കയ്യ നായിഡു. ഇന്ത്യയുടെ 13-ാമത് ഉപരാഷ്ട്രപതിയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ കേരള പി എസ് സി വിന്നർ .co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക.